നമസ്കാരം സുഹൃത്തുക്കളെ, DBMS മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ വീഡിയോയിൽ MySQL എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ വീഡിയോകളിൽ RDBMS എന്താണ്, അതുപോലെ SQL എന്താണെന്നുള്ളതിനെക്കുറിച്ച് ബ്രീഫായിട്ട് നോക്കി. അപ്പോൾ നമ്മളിനി MySQLലേക്ക് കിടക്കുകയാണ്. അതിന് മുൻപായിട്ട് നമ്മൾ MySQL എന്താണെന്ന് ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ MySQL എന്ന് പറഞ്ഞാൽ ഇതിനെ പലരും പല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. ചിലർ MySQL എന്ന് പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം. ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ MySQL എന്ന് തന്നെയാണ്. MySQL എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. ഇതൊരു RDBMS ആണ്, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഇതിൽ പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ MySQLലെ മൈ എന്ന് പറഞ്ഞ ടേം ആക്ച്വലി ഈ ഇത് ഡെവലപ്പ് ചെയ്ത ടീമിലെ അല്ലെങ്കിൽ ഇതിൻ്റെ കോ ഫൗണ്ടറായിട്ടുള്ള മെക്കാൽ, പേരെന്താണ്, മൈക്കിൾ, അങ്ങനെ വായിക്കാം, മൈക്കിളിൻ്റെ കുട്ടിയുടെ പേരാണ് ഈ MY എന്ന് പറയുന്നത്, മകളുടെ പേര്. അപ്പോൾ അതാണ് MySQL എന്ന് പറയുന്നത്. അപ്പോൾ MySQL ഡെവലപ്പ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ MySQL AB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കുറച്ച് ഡെവലപ്പേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് അത് ഡെവലപ്പ് ചെയ്തത്. അതൊരു ശരിക്കും ഒരു സ്വീഡിഷ് കമ്പനിയാണ്. പക്ഷേ ഈ സ്വീഡിഷ് കമ്പനീനെ പിന്നീട് സൺ മൈക്രോ സിസ്റ്റംസ് വാങ്ങിച്ചു. സൺ മൈക്രോ സിസ്റ്റംസ് പിന്നീട് സൺ മൈക്രോ സിസ്റ്റംസിനെ ഒറാക്കിൾ വാങ്ങിച്ചു. അപ്പോൾ ഇപ്പോൾ ഒറാക്കിളിൻ്റെ കയ്യിലാണ് MySQL. അപ്പോൾ MySQL.com എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മളിൽ ഏറ്റവും താഴെ പോയ ഇത് ആക്ച്വലി ഒറാക്കിളിൻ്റെ കയ്യിലാണ്. കോപ്പിറൈറ്റ് ഒറാക്കിൾ എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷേ ഇതിൽ മുകളിൽ എഴുതിയേക്കുന്നത് മോസ്റ്റ് പോപ്പുലർ ഓപ്പൺ സോഴ്സ് ഡാറ്റാബേസ്. അപ്പോൾ ഇത് ഓപ്പൺ സോഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒറാക്കിളിൻ്റെ കയ്യിൽ ഇത് കിട്ടിയതിന് ശേഷം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായി. അതായത് ഇതിൻ്റെ ഓപ്പൺ സോഴ്സ് ലൈസൻസ് പോകുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഡെവലപ്പേഴ്സ് തന്നെ ആക്ച്വലി ഇതിൻ്റെ ഇനീഷ്യൽ ഡെവലപ്പേഴ്സ് തന്നെ ഇതിൻ്റെ ഒരു ക്ലോൺ എടുത്തു. ഇതിൻ്റെ ഒരു കോപ്പി എടുത്തതിന് ശേഷം MariaDB എന്ന് പറഞ്ഞിട്ടൊരു RDBMS ഫോം ചെയ്തു. ആക്ച്വലി മറ്റേതിൻ്റെ സെയിം കോപ്പി തന്നെയാണ്. പക്ഷേ ഇപ്പം രണ്ടും രണ്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് പോവുകയാണ്. MySQL വേറെ, MariaDB വേറെ. അപ്പോൾ നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. നമുക്കൊന്നുമില്ലെങ്കിൽ MySQL യൂസ് ചെയ്യാം, അല്ലെങ്കിൽ MariaDB യൂസ് ചെയ്യാം. ഇപ്പോൾ ഇനീഷ്യലി ഇത് തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സ്റ്റോറേജ് എഞ്ചിൻ്റെ കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇനി പോകെ പോകെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും, കാരണം ഡെവലപ്മെൻറ്റ് പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് MariaDB. അപ്പോൾ നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് സാധ്യതകളുണ്ട്. നമുക്കിതിനെ രണ്ട് രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നമുക്കിപ്പോൾ MySQL ആണെങ്കിൽ MySQL.com പോയാൽ അതിലെ ഡൗൺലോഡ്സിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉണ്ട് MySQL ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള സെക്ഷനുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ DBM നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ചൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണമെങ്കിൽ. MariaDB അതുപോലെ തന്നെ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡിനൊരു പേജുണ്ട്. ആ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ MariaDB ഡാറ്റാബേസ് RDBMS ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതല്ല പ്രിഫേർഡ് ആയിട്ടുള്ള അപ്രോച്ച്. നമ്മൾ PHP ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ വാമ്പ് പോലെയുള്ള പാക്കേജിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. വാമ്പ് അതായത് ഒന്നിലധികം കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ വാമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് Apache എന്നുള്ളൊരു വെബ് സെർവർ വരുന്നുണ്ട്, MySQL വരുന്നുണ്ട്, PHP വരുന്നുണ്ട്. അപ്പം അതൊരു പാക്കേജാണ്, ഒരു സോഫ്റ്റ്വെയർ പാക്കേജാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന മൂന്ന് സോഫ്റ്റ്വെയറും ഇൻബിൽറ്റ് ആണ്. അല്ലെങ്കിൽ ലാംപ്, ലിനക്സ് ആണെങ്കിൽ ലാംപ്, ലിനക്സിൽ ലാംപ് ഫോർ ലിനക്സ്. അപ്പോൾ അത് നോക്കിയാൽ അതിലും ലിനക്സ്, Apache, MySQL, PHP ഉണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു പാക്കേജ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ കേസിൽ, ഇപ്പം എൻ്റെ കേസിൽ ഞാൻ ഈ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വാമ്പാണ്, വാമ്പ് സെർവർ എന്ന് പറയുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാമ്പിൻ്റെ വെബ്സൈറ്റിൽ പോയത് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ വിൻഡോസുകാർക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണത്. വാമ്പ്, എക്സാമ്പ്, അങ്ങനെ ഒരുപാട് ചോയ്സ് ഉണ്ട്. ഇപ്പോൾ വാമ്പിൻ്റെ ആണെങ്കിൽ വാമ്പിൻ്റെ സൈറ്റിൽ പോവുക, വാമ്പിൻ്റെ സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് സെക്ഷനിൽ പോവുക. ഡൗൺലോഡ് സെക്ഷനിൽ പോയിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണോ അതനുസരിച്ചിട്ടുള്ള വെർഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇതിപ്പം 64-bit വിൻഡോസ്, 32-bit. ഞാൻ ഇപ്പം എൻ്റെ സിസ്റ്റം 64-bit ആണ്. അപ്പോൾ അതുകൊണ്ട് 64-bit ഇത് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എനിക്കിതുപോലെ വാമ്പ് സെർവർ എന്ന് സെർച്ച് ചെയ്താൽ അത് കിട്ടും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ വാമ്പ് സെർവർ ഇവിടെ റൺ ആവും. ഇതിപ്പോൾ റെഡ് കളറിലാണ് നിൽക്കുന്നത്. റെഡ് കളറിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി റൺ ചെയ്തിട്ടില്ല എന്നാണ്, റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അത് ഗ്രീൻ കളറിലാവുമ്പോഴാണ് ആക്ച്വലി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലെ സർവീസ് എല്ലാം ലോഡ് ചെയ്തിരിക്കും. അതായത് Apache, MySQL ഇതെല്ലാം ലോഡായി കഴിയുമ്പോഴാണ് ഇതിനൊരു ഗ്രീൻ കളർ ഐക്കൺ വരിക.
ഓക്കെ. സോ ഇപ്പം ഗ്രീൻ കളറായി. ആക്ച്വലി ഇപ്പം എൻ്റെ ഈ വാം സർവീസിലെല്ലാം റൺ ചെയ്തു എന്നാണ്. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഇൻസ്റ്റാൾ ചെയ്ത കാര്യങ്ങൾ അറിയാൻ പറ്റും. പി എച്ച് പി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, അപ്പാച്ചെ. നമ്മുടെ കേസിൽ ഇപ്പം ഇത് രണ്ടും നമ്മൾ ബോധേഡാവേണ്ട കാര്യങ്ങളല്ല. അപ്പാച്ചെ എന്താണ്, പി എച്ച് പി എന്താണെന്ന്, മൈ എസ് ക്യൂ ആയിട്ട് ബന്ധമുള്ള കാര്യങ്ങളായിട്ട് ഇപ്പം മനസ്സിലാക്കണ്ട. ഇപ്പം നോക്കേണ്ട കാര്യം മൈ എസ് ക്യൂ ഇൻസ്റ്റാൾഡായി, അപ്പം മരിയ ഡി ബി ഇൻസ്റ്റാൾഡായി. അപ്പം നമുക്ക് ഈ പുതിയ വെർഷൻ വാമ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഇത് രണ്ടും നമുക്ക് കിട്ടും. മൈ എസ് ക്യൂലും കിട്ടും, മരിയ ഡി ബിയും കിട്ടും. അപ്പം നമുക്കിതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ മൈ എസ് ക്യൂൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മരിയ ഡി ബി യൂസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക്, നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമിൽ ത്രൂ ആയിട്ട് നമ്മൾ മൈ എസ് ക്യൂൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ മൈ എസ് ക്യൂൽ ആണെങ്കിൽ എനിക്ക് രണ്ട് രീതി യൂസ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ കൺസോൾ ഉപയോഗിച്ച്, ഇപ്പോൾ ഇവിടെ വന്നാൽ മൈ എസ് ക്യൂൽ കൺസോൾ എന്ന് കാണാൻ പറ്റും. കൺസോൾ എടുത്താൽ റൂട്ട് എന്ന് ഇപ്പം ഞാൻ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഞാൻ എടുക്കാം. അതായത് വാമ്പിൽ ക്ലിക്ക് ചെയ്യുന്നു, മൈ എസ് ക്യൂൽ വരുന്നു, മൈ എസ് ക്യൂൽ കൺസോൾ എടുക്കുന്നു. കൺസോൾ എടുക്കുമ്പം യൂസർ നെയിം ബൈ ഡിഫോൾട്ട് യൂസർ നെയിം റൂട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ റൂട്ട് എന്നുള്ള യൂസർ നെയിം നമ്മൾ കൊടുത്തു. ഓക്കെ, ബൈ ഡിഫോൾട്ട് പാസ്വേഡ് എംപ്റ്റി ആണ്, ബ്ലാങ്ക് ആണ്, വെറുതെ എൻ്റർ അടിച്ചാൽ മതി. ഇപ്പോൾ ആക്ച്വലി നമ്മൾ മൈ എസ് ക്യൂലിൻ്റെ കൺസോളിൽ കയറി. അതായത് ഇത് കമാൻഡ് ലൈൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും നല്ല കാര്യം ഇതാണ്. അതായത് വേറെ യൂസർ ഇൻ്റർഫേസുകളൊന്നുമില്ല, കമാൻഡ് ലൈൻ ഉപയോഗിച്ച് നമുക്ക് ഡേറ്റാബേസിനെ ഹാൻഡിൽ ചെയ്യാം. ഉദാഹരണത്തിന് എനിക്ക് ഒരു ക്വറി ഒക്കെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ബോധരാവണ്ട, ഇങ്ങനെ ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് ഇപ്പോൾ ഞാൻ 1+1 കാണാനുള്ള ഒരു ചെറിയ ക്വറി എഴുതാണ്. ആ ക്വറി എഴുതിയപ്പോൾ എനിക്ക് 2 എന്നുള്ള റിസൾട്ട് ആ കൺസോളിൽ തന്നെ കിട്ടി. അപ്പോൾ ഈ ഇതാണ് കമാൻഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തുടക്കക്കാരൻ ഇങ്ങനെ ഒരു കമാൻഡ് ലൈനേക്കാളും സൗകര്യം ഒരു യൂസർ ഇൻ്റർഫേസ് ആയിരിക്കും. പക്ഷേ കമാൻഡ് ലൈൻ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതായിരിക്കും പ്രിഫേർഡ് അപ്രോച്ച്. അപ്പോൾ ഇതാണ്, ഇങ്ങനെ നമുക്ക് മൈ എസ് ക്യൂഎൽ ഓപ്പൺ ചെയ്യാം. അതായത് നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജിൻ്റെ അകത്ത് പോയിട്ട് മൈ എസ് ക്യൂഎലിൻ്റെ സെക്ഷനിൽ പോയിട്ട് മൈ എസ് ക്യൂഎലിൻ്റെ കൺസോൾ, ഇങ്ങനെ നമുക്ക് കമാൻഡ് ലൈനിലൂടെ മൈ എസ് ക്യൂഎലിനെ എക്സിക്യൂട്ട് ചെയ്യാം. എന്നാൽ അതിനേക്കാളും ഒരു ബിഗിനർക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാകുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു പി എച്ച് പി മൈ അഡ്മിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ പി എച്ച് പി മൈ അഡ്മിൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ലോക്കൽ ഹോസ്റ്റ് / പി എച്ച് പി മൈ അഡ്മിൻ നിങ്ങൾ നോക്കുക. ലോക്കൽ ഹോസ്റ്റ് / പി എച്ച് പി മൈ അഡ്മിൻ ഇത്ര ടൈപ്പ് ചെയ്ത് ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു യൂസർ ഇൻ്റർഫേസ് കിട്ടും. ഇപ്പോൾ കാണുന്ന പോലത്തെ ഒരു യൂസർ ഇൻ്റർഫേസ് കിട്ടും. ഇത് ആക്ച്വലി ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. അതായത് എനിക്ക് കമാൻഡ് ലൈൻ വഴി ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഒരു യൂസർ ഇൻ്റർഫേസ് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വെബ് ബേസ്ഡ് ആണ്. അതായത് നമ്മളൊരു ബ്രൗസറിൽ, ഇപ്പോൾ ക്രോമിലാണ് നമ്മൾ ഓപ്പൺ ചെയ്തേക്കുന്നത്, ഒരു ബ്രൗസർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനുകളും കിട്ടും. ഒന്നാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് നേരത്തെ കണ്ട കമാൻഡ് ലൈൻ, രണ്ടാമത്തെ ചോയ്സ് ഇതാണ്, മൂന്നാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം എസ്ക്യുഎൽ മാനേജേഴ്സ് അല്ലെങ്കിൽ എസ്ക്യുഎൽ മാനേജർ ഫോർ മൈ എസ് ക്യുഎൽ എന്നൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ് വേറെ കിട്ടും. അപ്പോൾ അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഹേഡി എസ് ക്യുഎൽ എന്ന് പറയുന്നത്. ഇതൊരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആണ്. പിന്നെ മൈ എസ് ക്യുഎൽ വർക്ക് ബെഞ്ച് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതുണ്ട്. വിഷ്വൽ ഡാറ്റാബേസ് ഡിസൈൻ ടൂൾ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാനും അതിലെ അങ്ങനെ മാനേജ് ചെയ്യാനൊക്കെ ഒരു യൂസർ ഇൻ്റർഫേസ് കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാം കുറി എഴുതുന്നതിന് പകരമായിട്ട് കുറച്ചുകൂടെ മങ്ങിയുള്ള ഇൻ്റർഫേസ് കിട്ടും. പക്ഷേ തുടക്കക്കാരെന്നുള്ള നിലയിൽ നമ്മളെല്ലാം യൂസർ ഇൻ്റർഫേസ് വെച്ച് ചെയ്താൽ നമ്മൾ കുറി പഠിക്കില്ല. അപ്പോൾ നമ്മൾ കുറി പഠിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഈ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസർ ഇൻ്റർഫേസ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും നല്ല മാർഗം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽ ഹോസ്റ്റ് / പി എച്ച് പി മൈ അഡ്മിൻ. ഇത് എല്ലാ പാക്കേജിലും സാധാരണ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മളോട് ഒരു യൂസർ നെയിം ചോദിച്ചിട്ടുണ്ട്, പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്, സെർവർ ചോയ്സ് ഇത് രണ്ടെണ്ണം ചോദിച്ചേക്കാണ്. മൈ എസ് ക്യൂ എൽ ഉണ്ട്, മരിയ ഡി ബി ഉണ്ട്. നമുക്ക് മൈ എസ് ക്യൂ എൽ എടുക്കാം. ഇവിടെ ബൈ ഡിഫോൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞു യൂസർ നെയിം ബൈ ഡിഫോൾട്ട് റൂട്ട് ആയിരിക്കും. ബൈ ഡിഫോൾട്ട് പാസ്വേഡ് ഉണ്ടാവില്ല. നമുക്ക് വേണമെങ്കിൽ പാസ്വേഡ് ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മളിത് ഇപ്പോൾ ഇതിന് നമ്മളിതിൽ മാറ്റമൊന്നും വരുത്താനില്ല. യൂസർ നെയിം റൂട്ട്, പാസ്വേഡ് ബ്ലാങ്ക് ആണ്, മൈ എസ് ക്യൂ എല്ലിനൊക്കെയാണ് കയറേണ്ടത്. ഗോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൈ എസ് ക്യൂ എൽ വന്ന് ലോഡായി. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ടേബിൾസ് ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലെ ടേബിൾസിൽ ഇപ്പം കുറച്ച് ടേബിൾസ്, ഇപ്പോൾ ഇൻഫോർമേഷൻ സ്കീമ, പെർഫോമൻസ് സ്കീമ, അതുപോലെ സിസ് എനിക്ക് വന്ന് ഇൻബിൽറ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് ഫംഗ്ഷൻസ് അല്ല, കുറച്ച് ടേബിൾസ് ഇൻബിൽറ്റ് ആയിട്ടുണ്ട് മൈ എസ് ക്യൂ എൽ എന്നൊക്കെ പറഞ്ഞാൽ. കുറേ ഇൻബിൽറ്റ് ടേബിൾസ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ പുതിയ ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു യൂസർ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഇത് നോക്കിയാൽ കണ്ടോ നമ്മുടെ സെർവർ മൈ എസ് ക്യൂ എൽ ആണ് ഇത് റൺ ചെയ്തിരിക്കുന്നത്. ഇത് TCP/IP വഴിയാണ് കണക്ട് ചെയ്തേക്കുന്നത്. സെർവർ ടൈപ്പ്
നമ്മുടെ സെർവറിൻ്റെ വെർഷൻ, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. ഇതൊരു യൂസർ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യാം, നമ്മൾ ഏത് പി എച്ച് പി ആണ് ഉപയോഗിക്കുന്നത്, ഇതിപ്പോൾ നിങ്ങളത് ബോധേടാവേണ്ട, ഇതൊന്നും ബോധേടാവേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ നമുക്കൊരു യൂസർ ഇൻ്റർഫേസ് കിട്ടും. അതുപോലെ ടേബിൾ ഡാറ്റാബേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നാൽ നമ്മുടെ കണ്ടോ, ഇവിടെ വന്നിട്ട് നമുക്ക് ഡാറ്റാബേസിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എല്ലാം നമുക്കൊരു യൂസർ ഇൻ്റർഫേസ് വഴി ചെയ്യാൻ പറ്റും. ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കമാൻഡ് അടിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതായത് എല്ലാം കൊറി നമ്മൾ ടൈപ്പ് ചെയ്ത്, ഓരോ കൊറിയും ടൈപ്പ് ചെയ്ത് നമ്മൾ എഴുതണം. ഇതിന് അതിന് പകരം നമ്മൾ, നമുക്ക് യൂസർ ഇൻ്റർഫേസ് ഉണ്ട്, നമ്മൾ യൂസർ ഇൻ്റർഫേസ് വഴി ഇൻട്രാക്ട് ചെയ്തോളും, കൊറിയൊക്കെ ഈ പി എച്ച് പി മൈ അഡ്മിൻ തന്നെ എക്സിക്യൂട്ട് ചെയ്തോളും. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇന്ന് നോക്കുന്ന ജസ്റ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഡാറ്റാബേസും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള മാത്രമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റുഡൻറ് മാനേജ്മെൻറ്റ്, നമ്മൾ സ്റ്റുഡൻറ് മാനേജ്മെൻറ്റ് ഓൾറെഡി ഡാറ്റാബേസ് ഉണ്ട്. നമ്മൾ സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റാബേസ് ഉണ്ടാക്കുകയാണ്, സ്കൂൾ. ഓക്കെ, സ്കൂൾ എന്നുള്ള ഡാറ്റാബേസ് ഇവിടെ റൈറ്റ് സൈഡിൽ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ കൊളാഷൻ എന്ന് പറയും. കൊളാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റോർ ചെയ്യേണ്ട സ്കീം എന്താണെന്നുള്ളതാണ്. നമുക്ക് UTF-8 അതായത് യുണീക് കോഡായിട്ട് സ്റ്റോർ ചെയ്യണോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതൊന്നും നമ്മളിപ്പം ബോധേടാവണ്ട, ജസ്റ്റ് ഇഗ്നോർ ചെയ്തേക്കുക. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതായത് സ്കൂൾ എന്നുള്ള പേരിലൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ക്രിയേറ്റ് കൊടുത്തു, ക്രിയേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം റെഡ് ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ സ്കൂൾ എന്ന് കാണാം. അതായത് ആക്ച്വലി സ്കൂൾ എന്നുള്ളൊരു ഡാറ്റാബേസ് ക്രിയേറ്റായി. ഓക്കെ, ആക്ച്വലി നമ്മളിത് ചെയ്തപ്പോൾ ശരിക്കും സംഭവിച്ചത് ഇങ്ങനെ ഒരു ക്വറി എക്സിക്യൂട്ട് ആവുകയാണ് ചെയ്തത്. അതായത് ക്രിയേറ്റ് ഡാറ്റാബേസ് സ്കൂൾ, സ്കൂൾ, ക്രിയേറ്റ് ഡാറ്റാബേസ് സ്കൂൾ, ഇങ്ങനെ ഒരു ക്വറിയാണ് ആക്ച്വലി എക്സിക്യൂട്ട് ആയത്. പക്ഷേ നമ്മളിങ്ങനെ ഒരു ക്വറി ടൈപ്പ് ചെയ്ത് എഴുതുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്തു, നമുക്കിവിടെ ഒരു യൂസർ ഇൻ്റർഫേസ് കിട്ടി. നമ്മൾ ഈ ഡാറ്റാബേസിൽ വന്നു, ഡാറ്റാബേസിൽ വന്നതിന് ശേഷം ഡാറ്റാബേസ് എന്നുള്ള സെക്ഷനിൽ വന്നിട്ട് ഒരു ഡാറ്റാബേസിൻ്റെ പേര് കൊടുത്ത് ക്രിയേറ്റ് കൊടുത്തപ്പം നമ്മൾ ഈ ക്വറി എഴുതേണ്ടി വന്നില്ല, ഈ ക്വറി ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്തു. സോ ഇതാണ് യൂസർ ഇൻ്റർഫേസുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് MySQL-ൻ്റെ ഇൻസ്റ്റലേഷനും MySQL എങ്ങനെ എടുക്കാം എന്നൊക്കെ ഉള്ളതാണ്. സോ നിങ്ങൾ MySQL ഇൻസ്റ്റാൾ ചെയ്യുക, അതായത് ഏറ്റവും നല്ല അപ്രോച്ച് എന്ന് പറയുന്നത് വാമ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഗ്രീൻ ഐക്കൺ വരുമ്പം എല്ലാ സർവീസും റണ്ണിംഗ് ആണ്. എല്ലാ സർവീസും റണ്ണിംഗ് ആണെങ്കിൽ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് /PHP-MyAdmin എടുക്കുക. ഇതുപോലൊരു ഡാറ്റാബേസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ടേബിളുകളൊക്കെ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത് നോക്കാം, കാരണം ഇത് യൂസർ ഇൻ്റർഫേസ് ആണ്. ഇപ്പോൾ സ്കൂൾ എന്നുള്ള ഡാറ്റാബേസ് എടുത്താൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്യണം, ക്രിയേറ്റ് ടേബിൾ. ഇത് പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പഠിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് കൗതുകകരമായിട്ടുള്ള കാര്യം. നമുക്ക് ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം, ടേബിൾ എന്താണ്, ഇത് ഓരോ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അത് നമ്മൾ യൂസർ ഇൻ്റർഫേസ് വഴി ചെയ്യുന്നതും ഒപ്പം നമ്മൾ ക്വറി വഴി ചെയ്യുന്നതും പഠിക്കും. കാരണം ക്വറി വഴി എഴുതുന്നതാണ് നമ്മൾ എന്തായാലും പഠിക്കേണ്ടത്. കാരണം യൂസർ ഇൻ്റർഫേസ് വഴി നമ്മൾ ഒരു ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ക്വറി ഒരിക്കലും പഠിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്വറി എഴുതാനായിട്ടും കൂടെ പഠിക്കണം. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങൾ, ടേബിൾ ക്രിയേറ്റ് ചെയ്യുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഈ വീഡിയോ നമ്മൾ പ്യുവർലി ഒരു MySQL ഇൻട്രഡക്ഷൻ ആയിരുന്നു, അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇത് ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്താലും നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം. ഒപ്പം അതിൻ്റെ കാരണം കൂടെ പറഞ്ഞാൽ നമുക്ക് വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.